ഹലോ, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈവനിങ് സ്നാക്സ് നമ്മൾ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല കിട്ടില്ലെന്നൊരു ഐറ്റമാണ്. ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇത് എന്താണെന്ന് നമുക്ക് നോക്കുന്നതിന് മുന്നേ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ കൂടി വരും, അതും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഈ വെറൈറ്റി ആയിട്ടുള്ള ഡിഷ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പം ഇത് റെഡിയാക്കാൻ വേണ്ടി മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പനിക്കൂർക്കയുടെ ഇല. നമ്മുടെ നാട്ടിലൊക്കെ ഇത് പനിക്കൂർക്ക എന്നാണ് പറയുന്നത്. എല്ലായിടത്തും ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇത് സാധാരണ കുട്ടികൾക്കൊക്കെ പനിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ നീരൊക്കെ എടുത്ത് കൊടുക്കും. ഇത് നല്ലൊരു എരിവൊക്കെ ഉള്ള ഒരു ലീഫാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് ബജി റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ലീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കണം. അപ്പം ഇതേപോലെ ഉള്ളൊരു ഇലയാണ് ഇത്. ഞാൻ കഴുകി ഇതിലെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റാം. അപ്പം ഇത് മുക്കി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് എന്ന് പറയുമ്പം 8 ടേബിൾ സ്പൂൺ അടുത്ത് വരും. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ചേർക്കുന്നത് അരിപ്പൊടിയാണ്. 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, വറുത്തരിപ്പൊടിയാണ്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അതേ പൊടി. അതുകൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചൊരു ക്രിസ്പ്നെസ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ അരിപ്പൊടി ചേർക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 നുള്ള് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കായത്തിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. കൂടെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ഇഞ്ചിയും, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു 4-5 ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ മല്ലിയില, അതുപോലെ പുതിനയില, പിന്നെ നമ്മുടെ കറിവേപ്പില. ഇത് മൂന്നും കൂടെ കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ഇതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു കട്ടിയായിട്ടുള്ളൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. മാവൊന്ന് നന്നായിട്ട് കട്ടിയായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. ഇത് നമ്മൾ ഈ ഇല മാവിൽ മുക്കി വറുത്തെടുക്കാൻ വേണ്ടിയാണ്. ഒരുപാടങ്ങ് ലൂസായി പോവാത്ത രീതിയിൽ അത്യാവശ്യം കട്ടയായിട്ട് എടുക്കണം. കാരണം ഇല മുങ്ങുന്ന സമയത്ത് നന്നായിട്ട് അതിലേക്ക് പിടിച്ചിരിക്കണം മാവ്. അപ്പോൾ ദാ ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ മാവ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് മാവിലേക്ക് ഇനി ലീഫൊക്കെ മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്താണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പം മാവ് റെഡിയാക്കിയിരിക്കുന്ന മാവിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന പനിക്കൂർക്കയുടെ ഇല നന്നായിട്ട് മുക്കിയെടുക്കാൻ പോവുകയാണ്. നന്നായിട്ട് തന്നെ ഇത് മുക്കിക്കൊടുക്കണം. മാവൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് മുക്കിയെടുക്കുക. ഇനി ഇത് നമ്മൾ ഇതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ആദ്യത്തെ ഒരു ബാച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് അത്യാവശ്യം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വരും. അപ്പം ഇത് ഒരു സൈഡാവുന്ന സമയത്ത് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും ഒരേപോലെ നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഇവിടെ നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനിക്കൂർക്കയുടെ നന്നായിട്ട് 2 സൈഡും ഒരേപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം.
ഇപ്പോൾ ഇത് ചൂടോടെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നിങ്ങൾ വീട്ടിൽ പനിക്കൂർക്കയുടെ ഇല ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി റെഡിയാക്കി എടുക്കാം. നമ്മുടെ പനിക്കൂർക്ക ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ നല്ല ചൂടോട് കഴിക്കുവാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ ഇലയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാവ് ചേർത്ത് ഇല കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലിടുക. അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ.